ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച പോലെ തന്നെ കിറ്റിയുടെ റിസൾട്ട് ഡേ വ്ലോഗാണ്. നമുക്കറിയില്ല അവൾക്ക് എത്ര മാർക്കാണ്, അവൾക്ക് പാസ്സായിട്ടുണ്ടോ, പാസ്സാവും എന്നാലും നമുക്കറിയില്ലല്ലോ എത്രയാണ്. നമുക്ക് എക്സ്പെക്ട് ചെയ്യാനും പറ്റത്തില്ല, കാരണം അവൾ എഴുതാത്ത എക്സാം അല്ലേ. സി ബി എസ് ഇ കുട്ടികളൊന്നും എക്സാം എഴുതിയിട്ടില്ല, ജസ്റ്റ് അവരുടെ ഇന്റേണൽസ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ നമുക്കറിയത്തില്ല, നമ്മളങ്ങനെ എക്സ്പെക്ടേഷൻസ് വെക്കാനും പാടില്ല, കാരണം എഴുതാത്ത എക്സാമാണ്, നമ്മൾ കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. ആൻഡ് എക്സാംസ് എഴുതി പാസ്സായ എല്ലാ കുട്ടികൾക്കും, അതായത് റിസൾട്ട് വന്ന എല്ലാ കുട്ടികൾക്കും കൺഗ്രാജുലേഷൻസ്. ഇന്ന് പത്താം ക്ലാസ്സിന് വരുമോ എന്നറിയത്തില്ല കേട്ടോ, ഈ നോട്ടിഫിക്കേഷനിൽ ട്വൽത്തിൻ്റെ ആണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വ്ളോഗിലേക്ക് പോവാം. അപ്പം അവളെ അവളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, എന്താണ് ഏതാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൾക്ക് നോക്കേണ്ട രീതിയൊക്കെ എങ്ങനെയാണെന്ന് സ്കൂളിൽ നിന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം അവൾക്ക് എങ്ങനെയാണ് മാർക്കെന്ന്, റിസൾട്ട്സൊക്കെ നമുക്ക് ഒരുമിച്ച് നോക്കാം. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പാസ്സാവോടി, പാസ്സാവോ, വലിയ പാസ് പറയടി, പറ എടി പറയടി. ഇതൊക്കെ വ്ളോഗിലിടും, അഹങ്കാരം കാണിച്ചു. ടെൻഷൻ ഉണ്ടോ? ചൊറിഞ്ഞോണ്ടോ? ഞാൻ എടുത്ത് അടിക്കും എന്തെങ്കിലും എടുത്ത്. കയ്യിലെന്ന് തോന്നു. ഇനി ഏതാനും നിമിഷങ്ങളിൽ മാത്രമാണ് നമ്മളെ കിറ്റി കുട്ടി റിസൾട്ട് നോക്കാനുള്ളത്. അപ്പൊ നമുക്ക് കിറ്റിയുടെ കൂടെ ഇരിക്കാം. കിറ്റി, ആർ യു എക്സൈറ്റഡ്? ടെൻസ്ഡ്? എന്തോന്ന്? റോൾ നമ്പർ ഉണ്ട്. അതുകൊണ്ട് എക്സാമിന്റെ റിസൾട്ട് അറിയാൻ വേണ്ടി എത്ര മിനിറ്റ്, എത്ര മാസത്തെ കാത്തിരിപ്പാണിത്? കുറെ മാസങ്ങളുടെ കാത്തിരിപ്പാണ്. കിറ്റീന്റെ റിസൾട്ട് അടുത്തൊക്കെ പറയാം, എത്ര അടുത്ത് പറയേണ്ടി വരും? തോറ്റ നാണക്കേടാണ്. എല്ലാരും പാസ്സാവും, നോക്കാം. പാസ്സായ കിറ്റിക്ക് എന്തോ ഫുഡ് വേണം. കിറ്റി കൊണ്ട് നോക്ക്, കുറച്ച് നേരം ഇങ്ങനെ ചില്ലായിട്ടിരിക്കും കുട്ടാ. എടി നീ ടെൻഷൻ അടിക്കണം എന്തിന്, തോറ്റ തോത്ത് അത്ര ഉള്ളു. അയ്യോ കിറ്റിക്ക് ഇനിയിപ്പോ ടെൻഷൻ അടിച്ച മിക്കവാറും തലവേദന, പനി അതൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പേടിപ്പനിയുടെ ആശാട്ടിയാണ്. എന്ത്, കൈയൊക്കെ നല്ല ഐസ് പോലെ ഇരിക്കണു. എന്തിടി എഴുതാത്ത എക്സാം ഇത്ര ടെൻഷൻ അടിക്കണം, വല്ല കാര്യമുണ്ടോ? എഴുതിയ എക്സാം ആയി നീ പഠിക്കണനുസരിച്ച് നിനക്ക് ആലോചിക്കാലോ. കിറ്റിയുടെ റിസൾട്ട് വന്നു. ഷീ ഗോട്ട് നൈസ് മാർക്സ്, നൈസ് 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 മാർക്സ്. എത്ര പേഴ്സൻറ്റേജ് ഉണ്ടെന്നോട് നോക്ക്, നോക്കണം. നമ്മൾ പേഴ്സൻറ്റേജ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ. നമ്മുടെ റിസൾട്ട് വ്ളോഗ് ഇവിടെ നിർത്തുകയാണ് കേട്ടോ. അപ്പം നല്ല റിസൾട്ട് ഉണ്ട്, സോ ഹാപ്പി. അപ്പം കിറ്റി ഫ്രണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മാർക്കൊക്കെ ജസ്റ്റ് ഒന്നും കൂടെ പറ, ഇംഗ്ലീഷ് ഉറച്ച് പറയണം. നീ എൻ്റെ അടുത്ത് സീക്രട്ട് അല്ല പറയണം, സീക്രട്ട് പറ ഇംഗ്ലീഷിന് 94 ഉണ്ട്. എക്കണോമിക്സ് 95, ബിസിനസ് 93, അക്കൗണ്ടൻസി 95, ഐ പി 95, പി 88. ഓക്കെ, പി എ ഒരു എക്സ്ട്രാ ആയിരുന്ന സബ്ജക്റ്റ് ആണ്, സോ അത് കൂട്ടത്തില്ല. സോ അല്ലാതെ മെയിൻ ആയിട്ടുള്ള എല്ലാം കൂടെ എടുത്ത് നോക്കിയാൽ 94.4 ഉണ്ട്. ആർ യു സോ ഹാപ്പി? സോ ടെൻഷൻ അടിച്ചൊക്കെ വെറുതെ എൻ്റെ കൊച്ച്. അപ്പം എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം.
ഫ്രണ്ട്സിനും കൂടെ ഷെയർ അതാണ് ഞാൻ ആദ്യം ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞു. അതൊക്കെ ഇവിടെ പറയാലോ. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.